ഒക്ടോബർ 11-ാം തീയതി എം സി സിയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുന്നേ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐ ബട്ടണിൽ കാണാൻ സാധിക്കും, രണ്ട് വീഡിയോസ് ഉണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എയിംസ്, ജിപ്മർ, ഓൾ ഇന്ത്യ കോട്ട, ഇതിലൊക്കെ നഴ്സിംഗ് അടക്കം 2021 രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലെ അവസാന റാങ്കാണ്. രണ്ടാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം മോപ്പപ്പ്, സ്ട്രേ വേക്കൻസി എന്ന രണ്ട് വ്യത്യസ്ത അലോട്ട്മെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ റാങ്ക് ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം അത് നമുക്ക് ആധികാരികമായിട്ട് ഈ വർഷം അങ്ങനെ തന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ സാധിക്കില്ല. ഈ വർഷം മെഡിക്കൽ കോളേജുകൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്, കുറച്ചധികം സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടെ കുറച്ചും കൂടെ റാങ്കുള്ളവർക്കും അഡ്മിഷൻ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മളൊരു 15,000 അല്ലെങ്കിൽ 10,000 മുകളിൽ റാങ്ക് കിട്ടിയ കോളേജുകൾ ഏതൊക്കെയാണെന്നൊരു വീഡിയോസ് താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസുകളെ കണ്ടതിന് ശേഷം നിങ്ങൾ എം സി സിയുടെ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കുട്ടിക്കാണ് എം സി സിയിൽ അഡ്മിഷൻ കിട്ടിയത്. അപ്പോൾ റാങ്ക് കുറവായിരിക്കും, നിങ്ങൾ കൊടുക്കുന്നതിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കാതെ കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യാണ്, ഒരിക്കലും സിസ്റ്റത്തിന് മുമ്പിൽ പോയിട്ട് കൊടുക്കരുത്. ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് അത് നോക്കി സിസ്റ്റത്തിൽ കൊടുത്തതിന് ശേഷം സ്ക്രൂണിറ്റി 2-3 പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് വീണ്ടും റിമൈൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം, ഏറ്റവും കൂടുതൽ ആദ്യത്തെ സംശയം, ഓൾ ഇന്ത്യ കോട്ടയിൽ എത്ര സീറ്റാണ് അവസാനം വന്നിരിക്കുന്നത്? ഓപ്പൺ കാറ്റഗറി അഥവാ ജനറൽ കാറ്റഗറി, ഒരു റിസർവേഷൻ ഇല്ലാതെ 17,624 കിട്ടിയ ഒരു കുട്ടി അവസാന റാങ്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഇക്കണോമിക്കലി വീക്കർ സെഷൻ ജനറൽ വിഭാഗത്തിലെ പിന്നോക്കക്കാർ 18,572. ഒ ബി സി നമുക്കറിയാം, ഒ ബി സി 17,878. അത് ഓൾ ഇന്ത്യ ലെവലിൽ വരുമ്പം എല്ലാ ഒ ബി സിക്കും കൂടി 27%. കേരളത്തിലെ പോലെ മുസ്ലിംസിന് ഇത്ര, ഈഴവത്ര, അങ്ങനെയൊന്നുമില്ല. ഒ ബി സി വിഭാഗത്തിൽ ഇന്ത്യയിൽ വരുന്ന എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് 27% ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എസ് സി 93,407, എസ് ടി 107,511 റാങ്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ഓൾ ഇന്ത്യ കോട്ട ബി ഡി എസ് 30,500 ഓൾ ഇന്ത്യ കോട്ടയിലെ ബി ഡി എസിൽ വന്നിരിക്കുന്നത്. ഇ ഡബ്ല്യു എസ് 35,054, ഒ ബി സി 33,099, എസ് സി 133,153, എസ് ടി 151,231 കുട്ടിക്കും ബി ഡി എസിൽ അഡ്മിഷൻ ലഭിച്ചു. എയിംസിൽ വരുന്ന സമയത്ത് ജനറൽ കാറ്റഗറിയിൽ 7,308, ഇ ഡബ്ല്യു എസിൽ 8,965, ഒ ബി സിയിൽ 8,458, എസ് സിയിൽ 55,601, എസ് ടിയിൽ 77,023. 20 എയിംസിൽ, ഏതൊരു എയിംസിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മേ ബി അവസാന എയിംസുകളായിട്ട് വന്നിട്ടുള്ള മധുരയിലോ, പക്ഷേ മധുരയിലോ ജമ്മുവിലൊക്കെ ആയിരിക്കും. ഈ റാങ്കിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എയിംസിലെ അവസാന റാങ്കുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എയിംസിലെ പ്രത്യേക റാങ്കുകൾ കാറ്റഗറിയൊക്കെ അറിയണമെങ്കിൽ അവസാനം ഏത് കോളേജിലാണ് എയിംസിൻ്റെ ഏത് കോളേജിലാണ് വന്നതെന്നുള്ളത് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ വീഡിയോ കൂടെ കാണുക, അതിൻ്റെ ഡീറ്റെയിൽസ് വേണ്ടവരും. 2 ജിപ്മറാണുള്ളത്. അത് ജിപ്മർ പോണ്ടിച്ചേരിയിൽ 227 റാങ്ക് കിട്ടിയ, വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങളാണ് ജിപ്മർ എയിംസ് ഒക്കെ, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അവിടെ ഇ ഡബ്ല്യു എസ് 1,150, ഒ ബി സി കാണിക്കുന്നില്ല, എസ് സി 6,553, എസ് ടി 15,036. വളരെ ടൈറ്റായിട്ടുള്ള സീറ്റുകളാണ് അവിടെ ഉള്ളത്, വളരെ കുറഞ്ഞ സീറ്റുകളാണ്. ജിപ്മർ കാരക്കലിൽ വരുന്ന സമയത്ത് ജനറൽ 3,799, ഇ ഡബ്ല്യു എസ് 5,507, ഒ ബി സി 5,436, എസ് സി 46,655, എസ് ടി 48,059 ക്ലോസ് ചെയ്തു. ബി എസ് സി നഴ്സിംഗിൻ്റെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ്, എന്താണ് ബി എസ് സി നഴ്സിംഗിൻ്റെ ലാസ്റ്റ് റാങ്ക് എന്ന്, എൻ്റെ മോൾക്ക് ബി എസ് സി നഴ്സിംഗ് എങ്കിലും കിട്ടുമോ, മോന് ബി എസ് സി നഴ്സിംഗ് എങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് രക്ഷിതാക്കൾ മെസ്സേജും കോളും ചെയ്യാറുണ്ട്. കഴിഞ്ഞ വർഷം പോയിരിക്കുന്നത് 95,513 ജനറൽ കാറ്റഗറിയിലൊരു കുട്ടിക്ക് 8 കോളേജുകളുണ്ടായിരുന്നു. അതിൻ്റെ പുതിയ അപ്ഡേഷൻസ് ഇനി വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കാം പുതിയ അപ്ഡേഷൻസ് എങ്ങനെയാണ്. ഇ ഡബ്ല്യു എസ് കാറ്റഗറി 119,941 അവസാനിച്ചത്. ഒ ബി സി 104,139, എസ് സി 202,073, എസ് ടി 298,349 ക്ലോസിംഗ് റാങ്കായിട്ട് കാണാം.
ഇനി അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ എം ബി ബി എസിൽ ഒരു ഓപ്പൺ സീറ്റ് മാത്രമാണുള്ളത്, 3469. ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ 974 ഓപ്പൺ റാങ്കും 1516 ഇ ഡബ്ല്യു എസും എസ് ടി 13546 എസ് ടി 35885. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ തന്നെ ബി ഡി എസ് 24463. ഹിന്ദു ബനാറസ് യൂണിവേഴ്സിറ്റിയിലെ ബി ഡി എസ് ജനറൽ കാറ്റഗറി 23114, ഇ ഡബ്ല്യു എസ് 25221, ഒ ബി സി 26550, എസ് ടി 131750, എസ് ടി 136854 ക്ലോസ് ചെയ്തു. ഇങ്ങനെയാണ് രണ്ടാമത്തെ അലോട്ട്മെൻ്റ് റാങ്കുകൾ. ഇനി മോപ്പപ്പുള്ളതും സ്റ്റേ വേക്കൻസിയുടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, പ്രിപ്പയർ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്കൊരു നെസസറി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ആവശ്യം അറിയിക്കുക, ചെയ്യുന്നതാണ്. കുറച്ച് ആളുകൾക്ക് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഇത്തരം ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ ശ്രദ്ധാപൂർവം കൊടുക്കുക, മിസ്റ്റേക്ക് ഇല്ലാതെ കൊടുക്കാൻ ശ്രമിക്കുക എന്നേ പറയാനുള്ളൂ. പിന്നെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പറയാറില്ലേ, വാവിട്ട വാക്കും കൈവിട്ട ആയുധവും എന്ന് പറഞ്ഞതുപോലെ, ചെയ്ത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അവസാന ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം കരഞ്ഞിട്ടോ മെയിൽ അയച്ചിട്ടോ ഒന്നും കാര്യമുണ്ടാവില്ല. വളരെ സീരിയസ് ആയിട്ടാണ് ഈ കാര്യത്തിന് കാണുക. ഇതിനൊരു നെവർ ആക്കി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ കീമിനെക്കുറിച്ചും അതേപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ രജിസ്ട്രേഷനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വീഡിയോ. അതുകൂടാതെ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസൊക്കെ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിങ്ങളൊക്കെ നിങ്ങളുടെ ജൂനിയേഴ്സിനൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അതിൽ പെട്ടൊരു വീഡിയോ ആണ് IITയിലെ ഡിസൈനർ ആവാനുള്ളത്, ഓപ്ഷൻസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതേപോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് IIMൽ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ആളുകൾ അറിയുന്നില്ല, അപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്ത് മറ്റൊരാളുടെ ലൈഫിൽ വെളിച്ചമേകാൻ നിങ്ങൾക്കൊരു അവസരമാണ്. അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക, നിങ്ങളുടെ മറ്റൊരാളും കൂടെ രക്ഷപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്.